എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സമൂഹ സ്വാതന്ത്ര്യത്തിൻ്റെയും പരമാവസ്ഥയുടെ വക്താവായിരുന്ന ചിന്തകനും പണ്ഡിതനുമായിരുന്ന വ്യക്തി എഴുതിയ ചില വരികളാണ്. സെൽഫിഷ്നെസ് ബിഗറ്റ്സ് ഫിയർ, ഫിയർ ബിഗറ്റ്സ് ക്രൂവൽറ്റി. സ്വാർത്ഥത ഭയത്തെ സൃഷ്ടിക്കുന്നു, ഭയം ക്രൂരതയ്ക്ക് കാരണമായി തീരുന്നു. അടിയന്തരാവസ്ഥയുടെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒറ്റവാക്കിലാണ് വേണ്ടതെങ്കിൽ സ്വാർത്ഥത എന്ന് തന്നെയായിരിക്കും. അളവില്ലാത്ത സ്വാർത്ഥതയുടെ ആൾരൂപമായിരുന്നു ഇന്ദിരാഗാന്ധി. ഭാരതത്തിൻ്റെ മാതാവെന്നും ഉരുക്ക് വനിതയെന്നും മഹതിയെന്നുമൊക്കെ വായ് തോരാതെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ വളരെ ക്രൂരത, ഡെവിലിഷ്ലി ക്രൂവൽ എന്ന് പറയാവുന്ന, യക്ഷി എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരും അതിപ്രഗത്ഭമതികളായ ലോക നേതാക്കളുമായിരുന്നു എൻ്റെ വീട്ടിലെ അതിഥികൾ എന്നെഴുതുമ്പോൾ വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ കൂടി അവരെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ വലിയൊരാളാണ്, എപ്പോഴും ഉയരത്തിൽ മാത്രം ഇരിക്കാൻ പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് താൻ എന്ന മിഥ്യാബോധത്തിലായി. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി പരാജയമോ താഴ്ചയോ അധപതനമോ സ്വീകരിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. 1971 റായ്ബറേലിയിൽ നിന്ന് അവർ തെരഞ്ഞെടുപ്പ് വിജയം നേടിയത് കൃത്യമായ അഴിമതിയും വ്യാപകമായ ജനാധിപത്യ ധ്വംസനവും നടത്തിക്കൊണ്ടായി. അടിയന്തരാവസ്ഥ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ് അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയെ കുറിച്ചൊന്നും പറയാത്ത ഭരണഘടനാ ധ്വംസന Thank you.